വിശദമായി നോക്കാം. ബ്രഹ്മപുരം തീപിടുത്തം മനുഷ്യനിർമ്മിതമാണോ എന്ന് ഹൈക്കോടതി. പ്രശ്നത്തിന്റെ ഗൗരവം അറിയാമോ എന്ന് കൊച്ചി കോർപ്പറേഷനോട് ഹൈക്കോടതി ചോദിച്ചു. കോടതി വിളിപ്പിച്ചതിനെ തുടർന്ന് കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറി ഹൈക്കോടതിയിൽ ഹാജരായി. കൊച്ചിക്കാരുടെ അവസ്ഥ ഗ്യാസ് ചേംബറിൽ അകപ്പെട്ട പോലെയാണെന്ന് കോടതി വിമർശിച്ചു. എറണാകുളം കളക്ടർ എന്തുകൊണ്ട് വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടില്ല എന്നും കോടതി ആരാഞ്ഞു. കളക്ടർ നാളെ നേരിട്ട് ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ജൂൺ 6-നുള്ളിൽ മാലിന്യ നിർമ്മാർജ്ജനം കുറ്റമറ്റതാക്കണമെന്നാണ് നിർദ്ദേശം. 3 അമിക്കസ് ക്യൂറിയെ ഡിവിഷൻ ബെഞ്ച് ചുമതലപ്പെടുത്തി. വിശദാംശങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ്. ഡാനി, അതിരൂക്ഷ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും. കൊച്ചിയിലെ ജനങ്ങളുടെ മുഴുവൻ മാനസികാവസ്ഥയും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഇടപെടൽ. ഗ്യാസ് ചേംബറിൽ എന്നാണ് വിശേഷണം. അതിരൂക്ഷമായി തന്നെ കോടതി ഇടപെടുകയല്ലേ? തീർച്ചയായും എന്തോ, കാരണം ഇത്ര ഈ ദിവസങ്ങളായി ഏതാണ്ട് ഒരാഴ്ചയോളം എത്തുന്നു ഈ തീപിടുത്തം. അത് ആ ശമിപ്പിച്ചെങ്കിലും അതിന്റെ ഒരു പുക അടങ്ങുന്നില്ല. അത് ജനങ്ങൾക്ക് ദുരിതമാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെയാണ് ഇതിന്റെ ഒരു ഈ നടത്തിപ്പ് തന്നെ എന്താണ് എന്നത് സംബന്ധിച്ച വലിയ ചോദ്യം ഉയരുന്നത്. ഈ മാലിന്യ സംസ്കരണം എന്ന രീതിയിൽ അവിടെ എന്ത് നടക്കുന്നു എന്ന പൊതു ചോദ്യം ഉയരുമ്പോൾ അതിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ വിശദമായ ഒരു പദ്ധതി ഇത് എന്താണ് നടക്കുന്നതെന്ന് ജൂൺ 6-നകം ഇത് സംബന്ധിച്ച കോടതിക്ക് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെയും ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലത്തിൽ ഖരമാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കാനാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൽ വളരെ കൃത്യമായിട്ട് തന്നെ കോടതി ഇതിൽ നിരീക്ഷണത്തിനായി 3 അമിക്കസ് ക്യൂറിമാരെയും നിയോഗിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കേസ് ഈ വിഷയങ്ങൾ പരിഗണിക്കുമ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറി നേരിട്ട് ഹാജരായിരുന്നെങ്കിലും ജില്ലാ കളക്ടർ ഇന്ന് എത്തിയിരുന്നില്ല. നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഇതിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തി. നാളെ വീണ്ടും ഇത് പരിഗണിക്കുന്നുണ്ട്. ഈ വിഷയം പരിഗണിക്കുമ്പോൾ ജില്ലാ കളക്ടറോട് നേരിട്ട് എത്തണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെയും ഈ മാലിന്യ സംസ്കരണം എന്ന വിഷയത്തിൽ കുറച്ചുകൂടി ഉത്തരവാദിത്തപൂർവമായ സമീപനത്തിലേക്ക് പോകണമെന്നും ജനങ്ങൾ ഗ്യാസ് ചേംബറിൽ അകപ്പെട്ട അവസ്ഥയിലാണെന്നുമാണ് കോടതിയുടെ നിരീക്ഷണം ഉണ്ടായത്. എന്തായാലും കോടതി വളരെ നിർണായകമായൊരു ഇടപെടലാണ് ഈ വിഷയങ്ങളിൽ നടത്തിയിരിക്കുന്നത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചീഫ് ജസ്റ്റിസിന് അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ ഇടപെട്ടത്. ജസ്റ്റിസുമാരായ വി എസ് ഭാട്ടിയും ബസന്ത് ബാലാജിയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചായിരുന്നു ഇത് പരിഗണിക്കുകയും ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തുകയും നിശിതമായ ഒരു വിമർശനം ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നടത്തുകയും ചെയ്തത്. തീപിടുത്തം മനുഷ്യനിർമ്മിതമാണോ എന്നും ഹൈക്കോടതിയുടെ ചോദ്യമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ച കാര്യം എന്താണ്? എന്തോ ഇതിൽ പൊതുവിൽ ഉയർന്നിരുന്ന ചോദ്യം, ഇത് 70 ഏക്കറിലധികം വരുന്ന വിസ്തൃതമായ ഒരു പ്രദേശത്ത് തീ പടരുമ്പോൾ അത് ഒരേ സമയം തന്നെ എല്ലാ ഭാഗങ്ങളിലേക്കും പടരുന്ന ഒരവസ്ഥ, അതും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നൊരവസ്ഥ, ഫയർഫൈറ്റിംഗ് സംവിധാനങ്ങൾ അവിടേക്ക് എത്തും മുമ്പ് തന്നെ തീ ആളിപ്പടർന്നു എല്ലാ ഭാഗങ്ങളിലേക്കും എന്ന് വരുന്നത്, അത് പൊതുവിൽ ഈ അഗ്നിരക്ഷാ സേന അംഗങ്ങൾ തന്നെയും ഉയർത്തിയിരുന്നത്. എങ്ങനെയാണ് ഈ രീതിയിലേക്ക് തീ പടരുക എന്നത് അത്തരം ഒരു സംശയത്തിന്റെ ഒരു പൊതു സംശയത്തിൽ നിന്ന് തന്നെയാണ് ഹൈക്കോടതിയും ഈ സമയത്തിലേക്ക് എത്തിയത്. ഇത് മനുഷ്യനിർമ്മിതമാണോ എന്നതടക്കം മുൻ സംശയം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് പ്രകടിപ്പിക്കുകയുണ്ടായത്. സാധാരണഗതിയിൽ ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഈ രീതിയിലല്ല ഒരേ എല്ലാ ഭാഗത്തുനിന്നും ഒരേ സമയം വരുന്നുവെങ്കിൽ അത് അതിനതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാകാം. ഇതിൽ ഏത് രീതിയിൽ അത് തീപടർന്നു എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു അന്വേഷണം നടന്നു വരികയാണെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയിക്കുകയുണ്ടായി. എങ്കിലും പൊതുവിൽ അവശേഷിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഹൈക്കോടതിയും ഉന്നയിച്ചത്. ഓക്കെ, റൈറ്റ്. ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.